ഹലോ ഫ്രണ്ട്സ്, ബീദർ ടെക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മുഹമ്മദ് ശിവാൻ. ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വിവോ V20 Pro 5G എഡീഷന്റെ അൺബോക്സിംഗ് ആണ്. നമുക്കറിയാം നല്ലൊരു ഫോൺ തന്നെയാണ് വിവോന്റെ V20 സീരീസിൽ വന്ന മൂന്നാമത്തെ ഫോണാണ് വിവോ V20 Pro. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലിൻഷ മൊബൈൽസ് ആണ്. മണ്ണാർക്കാടിലെ ലിൻഷ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഷോപ്പാണ്. അപ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സും നല്ല സർവീസും നല്ല വിലയുള്ള എല്ലാ ഒരു ഫോണുകളും അവരുടെ അടുത്തുണ്ട്. MIന്റെ പ്രിഫേർഡ് പാർട്ണർ ഔട്ട്ലെറ്റ് ആണ് ലിൻഷ മൊബൈൽസ്. അപ്പോ അവരെ കോൺടാക്ട് ചെയ്യാനും അവരുടെ പ്രൊഡക്ട്സിനും അവരുടെ സർവീസിനും കാര്യങ്ങൾക്കുമായി താഴത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അവരെ കോൺടാക്ട് ചെയ്യുക. ഫോണ്, ഹെഡ്സെറ്റ്, അതുപോലുള്ള സകല അങ്ങനത്തെ ആക്സസറീസും കാര്യങ്ങളും ഫോണുകളും അതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് ടിവികൾ പോലെയുള്ള സംഭവങ്ങളും ലാപ്ടോപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ അവർ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ഡീൽ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ V20 Pro. V20 സീരീസിലെ മൂന്നാമത്തെ ഫോണാണ് വിവോ V20 Pro 5G എഡീഷൻ. ഫ്രണ്ടിൽ തന്നെ നമുക്ക് 5G ബ്രാൻഡിങ്ങും ഒരു വി ഷേപ്പിലൊരു ബ്ലൂ കളറിലൊരു ഡിസൈനും കാണാൻ പറ്റുന്നുണ്ട്. ബോക്സിങ്ങൊക്കെ നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി സേഫ് ആയിട്ടുള്ള പാക്കേജാണ്. രണ്ട് സൈഡിലും നമുക്ക് V20 Pro ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. താഴ്വശത്തായിട്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാണാൻ പറ്റും. 44+8 എന്ന രീതിയിലുള്ള ഫ്രണ്ട് ക്യാം സെറ്റപ്പ്, അതുപോലെ നമ്മുടെ തിൻ ഗ്ലാസിനെ കുറിച്ചുള്ള ഒരു പോയിൻ്റ് കാണുന്നുണ്ട്. അതേപോലെ 64 MP ഒരു ബാക്ക് ക്യാമും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 765G എന്ന ഒക്ടാകോർ 5G വേർഷൻ പ്രൊസറാണ്. ഇതിൽ നമുക്ക് വരുന്നത് ട്രിപ്പിൾ ക്യാം സെറ്റപ്പാണ്. അടുത്തതായിട്ട് നമുക്ക് ഇത് ഫോൺ അൺബോക്സ് ചെയ്ത് നോക്കാം. ഫോൺ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിലൊരു ബ്ലൂ കളർ പൗച്ച് കാണാൻ പറ്റുന്നുണ്ട്. വിവോ V20 Pro ബ്രാൻഡിങ് ഒക്കെ ഉള്ള നല്ല രീതിയിലുള്ളൊരു പൗച്ചാണ്. നോർമലി ഇതിൽ നമുക്കൊരു വൈറ്റ് പൗച്ചാണ് ഫോണുകളിൽ കിട്ടാറ്. പക്ഷേ ഇതിൽ നമുക്ക് പൗച്ചിൽ തന്നെ നല്ല ഡിസൈനൊക്കെ ഉള്ള ബ്രാൻഡിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പൗച്ച് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫോണിനൊരു സിലിക്കൺ കേസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിലിക്കൺ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു സിലിക്കൺ കേസാണ്. നല്ല ക്വാളിറ്റിയിലൊക്കെ വരുന്ന നല്ലൊരു സിലിക്കൺ കേസാണ്. നമ്മുടെ ക്യാമറയുടെ സെക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു കട്ടിങ് എഡ്ജൊക്കെ ഉള്ള ഒരു കേസാണ്. ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഇതിലെ കറ പിടിക്കുന്ന കാര്യത്തിനെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ല. പക്ഷെ നല്ലൊരു സിലിക്കൻ കേസ് തന്നെയാണ്. പിന്നീട് ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതിൽ കുറച്ച് സർവാല്യൂ, നമ്മുടെ സർവാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പിന്നിൽ നമുക്കൊരു എജക്ഷൻ പിന്നും കാണാനുന്നുണ്ട്. നമുക്ക് സിമ്മൊക്കെ എജക്ട് ചെയ്യാനുള്ളൊരു പിന്നാണത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സിം എജക്ഷനെ കുറിച്ചൊക്കെ ഒരു മാനുവൽ, യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ നമ്മുടെ USB Type-C കേബിൾ, നമ്മുടെ USB Type-C ഡാറ്റ കേബിൾ നമുക്ക് ഈ പൗച്ചിലാണ് വരുന്നത്. അതൊരു നീറ്റായിട്ടുള്ളൊരു പാക്കിംഗ് സ്ട്രക്ചറിലാണ് തന്നിട്ടുള്ളത്. രണ്ട് ക്ലിപ്പൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാക്കിങ്ങാണ് Type-C കേബിളിൽ വന്നിട്ടുള്ളത്. അപ്പം സാധാരണ നമുക്കിത് ചാർജറിൻ്റെ കൂടെയാണ് ഇത് ഡാറ്റ കേബിൾ വെക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഇത് പൗച്ചിലാണ് വന്നിട്ടുള്ളത്. അടുത്തതായി നമുക്ക് നമ്മുടെ ഫോണ് നോക്കാം. അപ്പോൾ ഫോണ് നമുക്ക് കിട്ടുന്ന ടൈമിൽ അടിയിൽ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫോണ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ പിന്നിലുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചാർജർ നോക്കാം. നമ്മുടെ ചാർജർ എന്ന് പറഞ്ഞാൽ 33 വാട്ട്സിലുള്ള ഫ്ലാഷ് ചാർജ് 2.0 വേർഷനിൽ വരുന്നതാണ്. വളരെ നല്ലൊരു ചാർജറാണല്ലോ. ഇൻബോക്സ് ചാർജർ എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റ് കൂടിയാണ്. പിന്നെ മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഇയർഫോൺ കിട്ടുന്നുണ്ട്. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് ഇയർഫോൺ കാണാറില്ല. പക്ഷേ ഇതിൽ വിവോൻ്റെ ബ്രാൻഡിങ്ങോട് കൂടിയുള്ള നല്ലൊരു ഇയർഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ Type-C നിന്നും 3.5 mm ഓഡിയോ ജാക്കിലേക്കുള്ള ഒരു കൺവേർട്ടിംഗ് കേബിൾ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് കിട്ടുന്നില്ല. അടുത്തായി നമുക്ക് നമ്മുടെ ഫോണ് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫോണ് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമ്മളതിന്ന് എടുക്കാൻ പോവുകയാണ്. ഫോൺ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ സ്ക്രീനിൽ ഒരുപാട് റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ വിഷ്വൽസിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ടുള്ളൊരു ബാക്ക് സൈഡാണ്. വിവോ 5G എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ഒരു പ്ലാസ്റ്റിക് ബിൽട്ടാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബിൽട്ടാണ് നമുക്ക് തോന്നില്ല. മെറ്റാലിക് ഫിനിഷിംഗ് പോലെ നമുക്ക് തോന്നും. സൈഡ് പാനലിലൊക്കെ മെറ്റൽ ഫിനിഷിംഗ് ആണ്. ഓക്കെ,
ഒരു മാറ്റ് കളർ ആയതുകൊണ്ട് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും അതിൽ പതിയുന്ന ഒരു പേടിയില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് 64x2 MP വരുന്ന സൂപ്പർ നൈറ്റ് മോഡുകളുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ബട്ടനും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടനും ഉണ്ട്. പിന്നെ നമുക്കിതിലൊരു സിം ഇജക്ഷനും പോർട്ടും അതുപോലെ ഒരു USB Type-C പോർട്ടും പിന്നെ നമ്മുടെ ഒരു മൈക്കും അതുപോലെ സ്പീക്കറും കാണാൻ പറ്റുന്നുണ്ട്. മുകളിലൊരു സെൻസറും ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആണ്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 44x2 വരുന്ന ഒരു ഡുവൽ ക്യാം സെറ്റപ്പാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. 105 ഡിഗ്രിയുടെ വൈഡ് ആംഗിളാണ് നമ്മുടെ ഈ ഫ്രണ്ട് ക്യാം സെറ്റപ്പിൽ കാണുന്നത്. ഇതിൽ വരുന്നത് 193 ഗ്രാം ആണ് ഈ ഫോണിൻ്റെ വെയ്റ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6.4 ഇഞ്ചിൽ വരുന്നൊരു അമോലെഡ് FHD+ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. അതുപോലെ മാത്രമല്ല HDR10 സപ്പോർട്ട് വരുന്ന 20:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന 408 PPI റെസൊല്യൂഷനുള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ വരുന്നത്. തികച്ചും നല്ല പെർഫോമൻസ്, നല്ല രീതിയിലുള്ളൊരു നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സിം ഇജക്ഷൻ പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിൻ വെച്ച് ഞാൻ സിം ഇജക്ഷൻ പോർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റിയത് ഒരു ഡുവൽ സിം സെറ്റപ്പ് ആയിരുന്നു. ഡുവൽ സിമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5G ഡുവൽ സിം സെറ്റപ്പാണുള്ളത്. ഇനി അങ്ങോട്ടുള്ളതൊരു 5G യുഗം എന്ന രീതിയിലാണ് ഇവർ ഈ 5G സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ നമ്മുടെ Type-C പോർട്ടും നമ്മുടെ സ്പീക്കറും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഞാൻ കണ്ട ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3.5 mm ഓഡിയോ ജാക്ക് ഇല്ലാത്തതാണ്. പക്ഷേ അതിനുവേണ്ടി അവരൊരു കൺവേർട്ടിംഗ് കേബിൾ തന്നിട്ടിട്ട് നമ്മുടെ ഐഫോൺ സീരീസിലെല്ലാം കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ഇതിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീടൊന്ന് ഇതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതിലൊരു സിലിക്കൺ കേസാണ് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഫിറ്റാവുന്ന, നല്ല ക്ലിയറായിട്ട് ഒരു ലൂസും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ കേസ് വന്നിട്ടുള്ളത്. കേസിൻ്റെ ഫിനിഷിങ്ങും കൊള്ളാം. ബാക്കിൽ ക്യാമറയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ആയിട്ട് കറക്റ്റ് ഫ്ലാറ്റായിട്ട് അതേ ലെവലിൽ നിൽക്കുന്നൊരു കേസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചില ഫോണുകളിൽ നമുക്ക് ഇത് പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. V20 Pro കേസിൽ ഇത് പെർഫെക്റ്റ് ആണ്. ഫോൺ ഓൺ ആവുന്നതിന് മുമ്പ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാം. 8 GB RAM 128 GB വേരിയൻ്റ് നമുക്ക് വരുന്നത് 29,990 രൂപയാണ്. 6.44 ഇഞ്ച് FHD+ ഡിസ്പ്ലേയും 64x2 ബാക്ക് ക്യാമറയും 44x8 ഫ്രണ്ട് 12 ക്യാമറയുമാണ്. 4000 mAh ബാറ്ററിയിൽ വരുന്ന ഈ ഫോണിൽ Snapdragon 768G പ്രോസസ്സറും ഗ്രാഫിക്സ് ആയിട്ട് Adreno 620 വരുന്നുണ്ട്. അതുപോലെ 5G ഡുവൽ സിം 5G സെറ്റപ്പും അതുപോലെ തന്നെ 2.4 GHz പ്രോസസ്സറുമാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് വരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 193 ഗ്രാം ആണ്. തികച്ചും നല്ലൊരു ഫോൺ തന്നെയാണ്. 4K 60 FPS നമുക്കിതിൽ റെക്കോർഡിംഗ് ഫ്രണ്ടും ബാക്കും ക്യാമറയ്ക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് തന്നെ 33 W ഫ്ലാഷ് ചാർജറും അതുപോലെ നമുക്കിതിൽ ഇയർഫോണും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഇനി നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ അവിടെ നോക്കുന്ന ടൈമിൽ നമുക്ക് അൾട്രാ ഗെയിം മോഡ്, സ്ക്രീൻ റെക്കോർഡിംഗ്, അത്തരത്തിലുള്ള പല എസ്കാപ്ചർ മോഡുകളടക്കം പലതരത്തിലുള്ള മോഡുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നല്ല ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ പുറത്തു പോയി നിന്ന് ഫുൾ ബ്രൈറ്റ്നെസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ നമുക്ക് നന്നായിട്ട് ക്ലിയർ ആവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫോണിൻ്റെ സെറ്റിംഗ് സെക്ഷനിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഒരുപാട് നല്ല രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൺ ക്ലോണിംഗ് ഒക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ എബൌട്ട് സെക്ഷനിലേക്ക് പോകുന്ന ടൈപ്പിൽ നമുക്ക് കാണാം 8 GB RAM 128 GB ഇൻറ്റേർണൽ എന്ന രീതിയിലുള്ള വേരിയൻ്റാണിത്. അത് മാത്രം അല്ല, ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 2.4 GHz Snapdragon 765 ആണ്. തികച്ചും നല്ല രീതിയിലുള്ള സ്പെസിഫിക്കേഷനുള്ള ഫോണാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്ര നല്ലൊരു ക്യാമറയും ലൈറ്റ് വെയ്റ്റും ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഫോണാണ്, നല്ലൊരു ഫോൺ തന്നെയാണ് Vivo V20 Pro 5G എഡിഷൻ. മാത്രമല്ല 5G ഫോണുകൾ ഇറങ്ങി തുടങ്ങുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ഈ സ്ക്രീനിൻ്റെ സ്മൂത്ത്നെസ് പറയുമ്പോൾ നമുക്ക് 60-90 Hz റിഫ്രഷ് റേറ്റ് വരുന്നതായി ഒരു ഫീല് കാണുന്നുണ്ട്. ഓക്കെ, 60 Hz എന്നാണ് പലരും പറയുന്നത്. ചിലവരുടെ റിവ്യൂവിൽ 90 Hz ഫീല് കാണുന്നുണ്ട്. എനിക്ക് ഉപയോഗിച്ച സമയത്തും അതൊരു 60-90 Hz ഫീല് വരുന്നുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ Android 10 ആണ്. നമുക്ക് Android 10 ആണ് നമുക്ക് ആ ആൻഡ്രോയിഡ് വേർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഫോണുകളിലൊക്കെ Android 11 കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് മുമ്പ് റിലീസായ ഫോണായതുകൊണ്ട് തന്നെ
ആൻഡ്രോയിഡ് 10 സെറ്റപ്പാണ് നമുക്ക് ഈ ഫോണിൽ കാണാൻ പറ്റുന്നത്. അടുത്തതായി നമുക്ക് ഈ ഫോണിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റിങ്ങിലേക്ക് പോവാം. വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഓഡിയോ ആണ്, ബട്ട് ഓഡിയോൻ്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. മാത്രമല്ല സൗണ്ടും കുറച്ച് കുറവാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ടെസ്റ്റാണ്. 2K ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഫിംഗർ പ്രിൻറ് ടെസ്റ്റാണ്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ടച്ചിലൊന്നും നമുക്കിത് അൺലോക്ക് ആവുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ഫിംഗർ പ്രിൻ്റ് ഓണായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സെൻസർ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റുള്ള ഫോണുകളോട് അനുഭവിച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് രീതിയിലുള്ള ഫാസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൽ കാണാനുണ്ട്. അടുത്ത ക്യാമറ സാമ്പിൾസും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഹൈ റെസൊല്യൂഷനുള്ള 64 MP ക്യാമറയുടെ ഒരു സാമ്പിൾ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ക്യാമറ സെറ്റപ്പ്, നോർമൽ ക്യാമറയിലുള്ളൊരു സാമ്പിളാണ്. അടുത്തതായിട്ട് നമുക്ക് 4K at 60 FPS നമുക്കൊരു സാമ്പിൾ നോക്കാം. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന ടൈമിൽ 60 FPS ഡിറ്റക്റ്റ് ആവുന്നില്ല. അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു, സോറി. അടുത്തായിട്ട് പോർട്രേറ്റ് ഫോട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഷോപ്പിലുള്ള അൻസാർ എന്ന് പറഞ്ഞിട്ടൊരു മച്ചാനാണ്. അപ്പോൾ മൂപ്പരോട് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യം കുറച്ച് വേണ്ടിയായിരുന്നു, പിന്നെ പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പോർട്രേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള പോർട്രേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിവോൻ്റെ സ്പെഷ്യാലിറ്റി ക്യാമറയാണ്. ഓക്കെ, ഇത് നമുക്ക് ഫ്രണ്ട് ക്യാമിൽ ഫോട്ടോ നോക്കുന്ന ടൈമിൽ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള ഫോട്ടോ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമിൻ്റെ ക്യാമറ നോക്കുന്ന ടൈമിൽ നമുക്ക് 60 FPS ഏറെക്കുറെ നമുക്ക് ഈ ക്യാമറയിൽ ഡിറ്റക്റ്റ് ആകാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമിലും ബാക്ക് ക്യാമിലും നമുക്ക് 4K at 60 FPS കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ നോർമൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റെഡ്മി നോട്ട് 9 പ്രോ ആണ്. ഇതിലൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ 4K at 30 ഫ്രണ്ട് ക്യാമറ ഈ 1080p at 30 ആണ് നമുക്ക് മാക്സിമം വരെ കിട്ടുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ വീഡിയോ അപ്പോൾ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലിൻഷ മൊബൈൽസിനെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. നല്ല ഒരു ഡീല് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ നല്ല സർവീസ് ഉള്ളൊരു ഷോപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.